ആര് വോട്ട് ചെയ്താലും കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വോട്ട് കിട്ടുന്നത് സ്ഥാനാർത്ഥിയുടെ വിടുക്കാണ് പിന്തുണ വേണ്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയും പറയില്ല എസ് ഡി പി എ യുമായി ഒരു ചർച്ചയും കോൺഗ്രസ് നടത്തിയിട്ടില്ല എസ് ഡി പി ഐയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു ഞങ്ങൾ ഇലക്ഷന് ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും ഞങ്ങളും തമ്മിൽ സഖ്യം നടത്തി ചർച്ച പോലും നടത്തിയിട്ടില്ല പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല പിന്നെ ആർക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ് സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജു എസ് ടി പി യുടെ പിന്തുണയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് എം വി ഗോവിന്ദന്റെയും കെ സുധാകരന്റെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അമൃത എസ് ടി പി ഐ ഇന്നലെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതു മുതൽ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ ബി ജെ പിയും ഒരു ഭാഗത്ത് നടത്തുന്നത് അതിന്റെ ഭാഗമായ പ്രതികരണമായിട്ട് വേണം എം വി ഗോവിന്ദന്റെ വാക്കുകളെ നമ്മൾ കാണാൻ അതായത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന എസ് ടി പി ഐ ഇപ്പോൾ യു ഡി എഫിന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താമെന്ന് യു ഡി എഫുമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനം ാണ് ഇപ്പോൾ സി പി എം നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എസ് ഡി പി യുടെ പിന്തുണ സ്വീകരിക്കുന്ന സ്വീകരിക്കാൻ കോൺഗ്രസ് ചർച്ചകൾ നടത്തി എന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് സി പി എം നേതൃത്വം നടത്തുന്നത് പക്ഷെ കോൺഗ്രസ് ആകട്ടെ തങ്ങൾ ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല പക്ഷെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ അത് വേണ്ടതില്ല എന്ന് പറയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ കോൺഗ്രസ് കെ പി സി സിയുടെ ആക്ടിങ് പ്രസിഡൻറ്റായ എം എം അസനുമൊക്കെ സ്വീകരിച്ച നിലപാട് അത് തന്നെയായിരുന്നു അതുതന്നെയാണ് ഇന്ന് കെ സുധാകരനും ആവർത്തിച്ചിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാം അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാം അവരുമായി ഒന്നും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല അങ്ങനെ ചർച്ച നടത്തിക്കൊണ്ട് നടന്നിരുന്നത് സി പി എം നേതൃത്വമാണ് എന്ന് കുറ്റപ്പെടുത്തുകൂടി കോൺഗ്രസ് തിരിച്ചടിക്കാനായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അത് എസ് ഡി പി ഐ യു ഡി എഫിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിക്കാൻ എടുത്ത തീരുമാനത്തിന് അവർ കാരണമായി പറഞ്ഞിരുന്നത് ദേശീയ തലത്തിലുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒപ്പം സംസ്ഥാനത്ത് ജാതി സെൻസസ് അടക്കമുള്ളവയെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ ചർച്ചകൾ അതിലല്ല നിൽക്കുന്നത് എസ് ഡി പിന്തുണ യു മറ്റൊരു ധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി മുൻകൂട്ടി ഉണ്ടാക്കിക്കൊണ്ട് വാങ്ങിയെടുക്കുകയാണ് എന്ന നിലയിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സി നേതൃത്വം ശ്രമിക്കുന്നത് അതാണ് നമ്മൾ കേട്ടത് അമൃത ശരി സാജു ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്